ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ചെറിയൊരു കംപ്ലയിൻറ്റ് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നാണ്. അതായത് ഈ കംപ്ലയിൻറ്റ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ നോക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ക്രോക്കറി ഷെൽഫ് അല്ലെങ്കിൽ കബോർഡ് സിസ്റ്റം അല്ലെങ്കിൽ രൂപക്കൂടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ 1 വാട്ടിൻ്റെ LED ബൾബുകൾ അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ വയർ വലിച്ചിട്ടാണ് കേട്ടോ, ആ ചെറിയ ഹോളുകളിൽ നമ്മൾ LED സ്പോട്ട് ലൈറ്റുകൾ കൊടുക്കും ഓരോ കോളങ്ങളിലും സെപ്പറേറ്റ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഷെൽഫുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലെ കണ്ടോ, ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു 1 വാട്ടിൻ്റെ LED ബൾബ് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് ചെറിയ സ്പോട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരപ്പണി അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് അത് ചെയ്തു പോകുന്ന സമയത്ത് ഒത്തിരി ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് നമ്മൾ ഇടുന്ന സമയത്ത് ലൈറ്റിൻ്റെ ഉള്ളളവ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലായി അറിഞ്ഞിരിക്കണം. ഔട്ടർ എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഔട്ടറും അതിൻ്റെ ആഴവും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ നമ്മൾ ഈ ലെവലിൽ നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്താൽ മാത്രമേ ഈ ബൾബ് അല്ലെങ്കിൽ ഈ ലൈറ്റ് അതിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, മുകളിലൊരു പീസും താഴെ ഒരു പീസും വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ഉള്ളളവ് നമുക്ക് അത്രയെങ്കിലും കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് അങ്ങോട്ട് കയറിയില്ല, അതുപോലെ തന്നെ നമ്മുടെ LED ബൾബ് പകുതി പുറത്ത് നിൽക്കുകയും ചെയ്യും. അതായത് ഈ ലൈറ്റ് പുറത്ത് നിൽക്കുകയും ചെയ്യും. ഇത് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കാര്യമാണ്. അവസാനം നമുക്ക് ചെറിയൊരു രീതിയിൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഒട്ടും തന്നെ വയർ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ലെവലിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഭയങ്കര ടൈറ്റും ആയിരിക്കും, പിന്നെ LED ബൾബ് കയറുകയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബൾബിൻ്റെ ഔട്ടർ എത്രയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ചക്ക് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ബിറ്റ് ഉപയോഗിച്ചിട്ട് വേണം ഈ മെറ്റൽ നമ്മുടെ ഈ പറയുന്ന കബോർഡ് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡികൾ നമ്മൾ തുളയ്ക്കാനായിട്ട്. തുളച്ച് കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വയർ കാര്യങ്ങളൊക്കെ വലിച്ചിടുമ്പോൾ വയർ ഫ്രീ ആയിട്ടിരിക്കണം. കാരണം വെച്ചാൽ വയർ ഫ്രീ ആയി ഒരു നമുക്ക് സൈഡുകളിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നതും, അതുമാത്രമല്ല അഡാപ്റ്റർ വരുന്ന LED കളാണെങ്കിൽ അഡാപ്റ്റർ വയ്ക്കാവുന്ന ഗ്യാപ്പും ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ കബോർഡ് സിസ്റ്റം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഇടുന്ന പോലെ ലൈറ്റ് ഇടുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ചൂടാവും. ചൂടാവുന്ന സമയത്ത് വയർ ബാക്കിൽ ഈ LED ബൾബിനോട് ടച്ച് ചെയ്തിരുന്നാൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് വർക്കിംഗ് ടൈം കൂടുന്ന സമയത്ത് ഈ സാധനം എല്ലാം കൂടി ഉരുകി പിടിച്ച് ഷോർട്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണ് ഇത് കണ്ടുവരുന്ന മെയിൻ പ്രോബ്ലം. പെട്ടെന്ന് തന്നെ വയറ് ഷോർട്ടായി, വയറ് ഉരുകി ഷോർട്ടായി പോകും. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വയറായി ഇതിൻ്റെ അകത്തുനിന്ന് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ പോലും വയറിടാൻ പറ്റാതെ ഫുള്ളി ടൈറ്റഡ് ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു ബൾബ് പോയി കഴിഞ്ഞാൽ ബൾബ് മാറ്റാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അത് മാത്രമല്ല, ഈ ബൾബ് അത് ഫുള്ളായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി പോവില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ ബൾബ് ഇടാൻ ചെല്ലുന്ന സമയത്താണ് ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് കബോർഡ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് ഏതാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ബൾബ് അതിൻ്റെ ആഴം ഈ പറയുന്ന ഉള്ളിലേക്ക് നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല അതിൻ്റെ അകത്ത് കിടക്കുന്ന വയറ് വളരെ ഫ്രീ ആയിരിക്കണം. വയറുകളെല്ലാം തന്നെ ഫ്രീ ആയി ഒന്നിന് മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക, ഒന്നിന് മുകളിൽ ഫുൾ ടൈറ്റ് ചെയ്ത് വരാത്ത രീതിയിൽ, അതായത് നമ്മൾ ലൈറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് സൈഡുകളിലേക്ക് ഒതുക്കി വയ്ക്കാനുള്ള ഗ്യാപ്പും അതിൻ്റെ ഉള്ളിലുണ്ടാവണം. അതായത് നമ്മൾ വരുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കബോർഡ് എടുത്തതിന് ശേഷം ഈ കണത്തിൽ കറക്റ്റായി LED ബൾബ് കയറിയിരിക്കാവുന്ന രീതിയിൽ തുളച്ച് കാര്യങ്ങൾ വയ്ക്കും. വയർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അവർ ഓക്കെ ആയിരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ലൈറ്റ് ഇടുന്ന സമയത്ത് ലൈറ്റ് ഫുള്ളായിട്ട് കയറില്ല, ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടായി. പിന്നെ അത് മാത്രമല്ല, അഡാപ്റ്റർ ഉള്ള സിസ്റ്റം ആണ്, അഡാപ്റ്റർ അതിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്ത് നമ്മൾ കയറ്റി വയ്ക്കും, ഫുള്ളായിട്ട് കയറിയില്ല. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ചൂടായിട്ട് എല്ലാം കൂടി ഷോർട്ടായി ഡീപ്പ് ട്രിപ്പ് ആവാൻ തുടങ്ങും. ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ കബോർഡ് ചെയ്യുന്ന സമയത്ത് കബോർഡിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വരുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് കറക്റ്റായിട്ട് കാർപ്പൻറ്റേഴ്സിനോട് കറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെർട്ട് ആളുകളായ കാർപ്പൻറ്റേഴ്സ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അത്രയും രീതിയിൽ ഫ്രീ ആയിട്ട് വേണം വയറ് അതിൻ്റെ ഉള്ളിൽ ഇടാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് TV യൂണിറ്റ് ആണെങ്കിലും കബോർഡ് സിസ്റ്റം ആണെങ്കിലും ക്രോക്കറി ആണെങ്കിലും ഷെൽഫ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ലൈറ്റ് എങ്ങനെ മെയിൻ്റനൻസ് ഒട്ടും തന്നെ വരാത്ത രീതിയിൽ ഷട്ട് സ്ട്രിപ്പ് ആവാത്ത രീതിയിൽ ഇടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.